ഹായ് അസ്സലാമു അലൈക്കും, ഞാൻ ജാസ്മിൻ ജാഫർ. ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ചെയ്തല്ലോ, അതെ, ഞാൻ ജാസ്മിൻ ജാഫർ. അപ്പം ഞാനൊരു 1 ഇയർ മുമ്പ് ഇൻസ്റ്റയിലും യൂട്യൂബിലും നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത് മാറി. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് മാറേണ്ടി വന്നു. ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ അതിൽ ഒരു പിടിക്കൂടെ മുകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി തൊട്ട് എൻ്റെ വീഡിയോസ് കാണും, ഇൻസ്റ്റയിലും യൂട്യൂബിലും കാണും. എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ എവിടെയിലൊക്കെ കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ജാസ്മിൻ ജാഫറാണ്. പിന്നെ 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 എന്താ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്കിതെല്ലാം മുന്നോട്ടുള്ള വീഡിയോസിൽ പറയാം. പിന്നെ പിന്നെ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഒരു ടച്ച് പോയി കിടക്കുകയാണ്. എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു എന്താ ഒരു സാധനമുണ്ട്, അതൊക്കെ മാറ്റിയെടുക്കണം. പിന്നെ ഞാൻ വെറുതെ ഒരു ഇൻട്രോ വീഡിയോ ആക്കണ്ട എന്ന് കരുതിയിട്ട്, ഇൻട്രോ മാത്രമാക്കി ഒരു വീഡിയോ എടുക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചെറിയൊരു കണ്ടൻറ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ലെൻസ് വെക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ലെൻസ് വാങ്ങിയിരുന്നു. അത്ര ഫ്ലോപ്പ് ഒരു സാധനം, അത് നമ്മൾ കണ്ണി വെക്കുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷൻ. അങ്ങനെയുള്ള ഒരു ലെൻസ് നമ്മൾ വാങ്ങിച്ച് കണ്ണി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. എപ്പോഴും കളയുക, വെറുതെ നമ്മൾ കണ്ണിന് പണി വാങ്ങിച്ച് കൂട്ടാൻ നിൽക്കരുത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം പുള്ളിയെ വിട്ട് കഷ്ടം, എനിക്ക് വേണ്ടി ഈ ഓടിപ്പടിച്ച് എനിക്ക് ഇന്നൊരു ലെൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൂടെ സൊല്യൂഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സൊല്യൂഷൻ ഒന്നും സെപ്പറേറ്റ് വാങ്ങിയില്ല. ഞാൻ വെക്കുന്ന ലെൻസ് വെക്കുന്ന രീതി പ്രോപ്പറായിട്ട് ലെൻസ് വെക്കുന്ന രീതിയല്ല. ഞാൻ പിന്നെ ഒരു കണ്ടൻറ്റ് എടുക്കണമല്ലോ, മിക്കവാറും ഇങ്ങനെയാണ് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയാണ് വെക്കാറ്. ഇതൊരു പ്രോപ്പർ രീതിയല്ല. നമ്മളൊരിക്കലും നമ്മൾ കൈ വെച്ച് അങ്ങനെ ലെൻസ് വെക്കുന്നത് അത്ര നല്ലതല്ല. നമ്മൾ കൈ അല്ലെങ്കിൽ അത്രത്തോളം ക്ലീൻ ആക്കി, നമ്മളെത്ര ക്ലീൻ ചെയ്താലും നമ്മുടെ കൈയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കാണാണ്ടിരിക്കത്തില്ല. അപ്പം നമ്മൾ ഈ ലെൻസ് വെക്കാനൊക്കെ ഒരു സ്റ്റിക്കൊക്കെ ഉണ്ട്, അതൊന്നും എൻ്റെ ഇല്ല. അപ്പം ഞാൻ കൈവച്ച് വെക്കുന്ന ഒരു ലെൻസാണ്. അതുപോലെ തന്നെ ഈ ലെൻസാണ് ഞാൻ വെച്ചിരുന്നത്, ഒരു ഗ്രേ കളർ ലെൻസാണ്. നോർമൽ നമ്മുടെ ഈ കണ്ണാടിയൊക്കെ വാങ്ങിക്കുന്ന കടയിലൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഒരു 250-300 ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു, അല്ല ആ ഒരു റേഞ്ചാണ്. അപ്പം ഞാൻ സൊല്യൂഷൻ വാങ്ങിയില്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ അതിൻ്റെ കൂടെ തന്നെ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് വെച്ചത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പിന്നെ നമ്മൾ ലെൻസ് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്താൽ തന്നെ അത്രത്തോളം ഡെയിലി യൂസ് ചെയ്യരുത്, അല്ലാണ്ട് നമ്മൾ ലെൻസ് യൂസ് ചെയ്താൽ തന്നെ നമ്മൾ കൈ നല്ലോണം ക്ലീൻ ചെയ്യണം. പിന്നെ ലെൻസ് നമുക്ക് കൂടിയ റേറ്റിനുള്ളതൊക്കെ ഉണ്ട്, അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നും. അത് നമുക്കൊരു 1 ഇയറിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഒരു 2000 ഒരു 1500 ആ ഒരു റേഞ്ചിനായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേജസ് അവൈലബിൾ ആണ്. നല്ലതാണ് ആ ലെൻസൊക്കെ. പിന്നെ നമ്മൾ ഈ റീൽസൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി വെക്കുന്ന ഷോ ലെൻസ് ആണല്ലോ, അപ്പം നമുക്ക് ഈ ഒരു 250-300 റേഞ്ചിൻ്റെയൊക്കെ മതിയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അവോയ്ഡ് ചെയ്ത് കളയുക. വെറുതെ നമ്മൾ വെച്ച് ഒരു പണി വാങ്ങിക്കരുത്. പിന്നെ ഇതും വെച്ചുകൊണ്ട് പുറത്ത് പോകുന്നതൊന്നും അത്ര നല്ലതല്ല. ഇതിൻ്റെ കണ്ണിലിപ്പോൾ പൊടിയൊക്കെ അടിച്ച് നമ്മൾ കണ്ണൊക്കെ തിരുമി, അപ്പം ഭയങ്കര സീനാവും നമ്മുടെ കണ്ണല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ലെൻസ് വെച്ച് നമ്മൾ ഉറങ്ങരുത്, അതൊക്കെ പണി വാങ്ങിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ വാചകം അടിക്കാതെ നമുക്ക് ലെൻസ് വെക്കുന്ന വീഡിയോ കാണാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് മീൻസ് ഞാൻ ഈ ലെൻസ് വെക്കുന്ന സമയത്ത് എനിക്ക് അബദ്ധങ്ങളോട് അബദ്ധമായിരുന്നു. ഞാൻ നമ്മൾ കൈ ഒരു വിരലും കൊണ്ട് ജസ്റ്റ് കണ്ണൊന്ന് ഓപ്പണാക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ലെൻസ് വെക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വർഷങ്ങളായി വെച്ചുകൊണ്ട് ഞാനതൊക്കെ മറന്നുപോയി. ഞാൻ കയ്യിലൊരു കുഞ്ഞു കണ്ണാടി എടുത്തിട്ട് അതിൽ നോക്കിയിട്ടാണ് ലെൻസ് വെച്ചത്. പിന്നെ ഞാൻ അങ്ങനെ വെക്കാൻ ഇങ്ങനെ വെക്കാനൊന്നും നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി എന്നൊക്കെ എന്തൊക്കെ കാണിച്ച് എനിക്കറിയാൻ വയ്യ. അതൊന്നും ഞാൻ പിന്നെ ഇതിനകത്ത് പോകും, അതാണ് ഞാൻ പിന്നെ വോയിസായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ കണ്ണിൽ നിന്ന് കുറേ വെള്ളമൊക്കെ പോയി. ലാസ്റ്റ് ഞാൻ കുറച്ച് നേരം നല്ലോണം ശ്വാസമൊക്കെ എടുത്ത് പിന്നെ ഞാനൊന്ന് വെച്ച് നോക്കി. പക്ഷേ എനിക്ക് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം നമ്മൾ ഒരു വിരൽ നമ്മുടെ മിഡിൽ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് താഴത്തെ ആ കൺപോള താഴോട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മുടെ ലെൻസ് നമ്മുടെ കണ്ണിലോട്ട് വെക്കാൻ. അങ്ങനെ ആയിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ മറന്നുപോയി, ഞാൻ മറ്റേ കൈ വെച്ചിട്ടൊക്കെ പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. എന്തൊക്കെയോ പാട്ടുപാടി ഡാൻസ് കളിക്കുക കേട്ടോ. ലാസ്റ്റ് ഞാൻ ഉമ്മയെ വിളിച്ചു, ഉമ്മ കയറി വരാറായി. അപ്പോൾ ഉമ്മ ഒരു കണ്ണാടി പിടിക്കുമ്പോൾ എനിക്ക് കണ്ണാടി ലെൻസ് വെക്കാമല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ കണ്ണിൽ ലെൻസ് വെച്ചു. ലെൻസ് വെച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ.
എനിക്കങ്ങനെ വലിയ ഇറിറ്റേഷൻ ഒന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു ലെൻസ് വാങ്ങിയത്, അത് രണ്ട് കളറും ഭയങ്കര പോരാത്തതിന് ഭയങ്കര ഇറിറ്റേഷനുമായിരുന്നു. ഇതിനുണ്ട് അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ആ വെച്ചപ്പോൾ ഉള്ള കണ്ണിൽ നിന്നുള്ള ചെറിയ വെള്ളം വരയ്ക്കുക ഉണ്ടായിരുന്നുള്ളൂ. കാണിച്ച കവർ മാറിപ്പോയി, പൊട്ടിച്ച കവറായിപ്പോയി. അങ്ങനെ വല്ലവന് പുല്ലു ആയുധം, നമുക്ക് പല്ലായുധം. അങ്ങനെ മറ്റേ കണലൂടെ എങ്ങനെയൊക്കെയോ ലെൻസ് വെച്ച് സെറ്റാക്കി, അങ്ങനെ രണ്ട് കണ്ണിൽ ഞാൻ ലെൻസ് വെച്ചിരിക്കുകയാണ്. കണ്ടോ വലുതായിട്ട് വെള്ളമൊന്നും വരുന്നില്ല. നമുക്കിങ്ങനെ ഓവറായിട്ട് വെള്ളമൊന്നും വന്നില്ലെങ്കിൽ വലിയ ഇറിറ്റേഷനൊന്നും ഇല്ലെന്നാണ് അർത്ഥം കേട്ടോ. പക്ഷേ നമ്മുടെ കണ്ണിന് ഇങ്ങനെ കുടുകൂടാ വെള്ളം വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ട് ആ കണ്ണിൽ. സോ നമ്മൾ അപ്പം തന്നെ എടുത്തോളാം, ഈ കണ്ണിൽ എന്തോ കൊള്ളുന്ന പോലൊരു ഫീൽ നമുക്ക് വരും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ ആ ലെൻസ് ഊരി കളയുക, കണ്ണിൽ വെച്ചുകൊണ്ടിരിക്കുകയെ ചെയ്യരുത്. നല്ല കളറല്ലേ ഇത് ഗ്രേ കളറാട്ടോ. ഞാൻ മുൻ ആദ്യം പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ഒരു ഗ്രേ കളറായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ കണ്ണിൽ ലെൻസ് വെച്ചത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ലെൻസ് വെക്കുന്ന വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രോപ്പറായിട്ട് വെക്കുന്ന ഒരു വീഡിയോ അല്ല അത്. പിന്നെ സാധാരണ ലെൻസ് ഇങ്ങനെയാണ് വെക്കുന്നത്. ഞാൻ പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ലെൻസ് ഇപ്പോൾ കണ്ണി വെക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു 1 ഇയർ ആയി കാണും ഞാൻ ലെൻസൊക്കെ വെച്ചിട്ട്. ഞാൻ അത്രത്തോളം എൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ലെൻസൊക്കെ വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം വെക്കുന്നതിൻ്റെ ഒരു 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 അതും ഉണ്ടായിരുന്നു. പിന്നെ അത് പ്രോപ്പർ രീതിയല്ല, അതാണ് സത്യം. അപ്പോൾ വേറൊന്നും പറയാനില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം ഫോളോ ചെയ്യുക, നല്ല നല്ല വീഡിയോസ് ഇടാം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഇപ്പം ഞാൻ എൻ്റെ പഴയ ഇൻസ്റ്റാഗ്രാം മെസ്സേജസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പം ഭയങ്കര ക്ലീൻ ആയിട്ട് കിടക്കുകയാണ് എൻ്റെ മെസ്സേജിൻ്റെ റിക്വസ്റ്റല്ല മെസ്സേജ് റിക്വസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പം മെസ്സേജ് ഇട്ടാൽ ഞാൻ കാണും. പിന്നെ ഞാൻ ക്യു എൻ എയുടെ ഇടയ്ക്ക്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളതിൽ പറയുക, നമുക്ക് മാക്സിമം ഉഷാറാക്കാൻ നോക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയും ഞാൻ സൂപ്പറാക്കി ചെയ്യാനുള്ള ഇതൊക്കെ ഞാൻ നോക്കാം, മാക്സിമം എൻ്റർടൈൻമെൻ്റ് ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, കെയർ ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.